അന്ന് കുട്ടികളുടെ നേരം പോക്ക് ഇന്നത് പ്രകാശന്റെ ഉപജീവനം. മാത്തിൽ കോത്തായിമുക്ക് റോഡരികിൽ കഴിഞ്ഞ 18 വർഷത്തോളമായി യാത്രക്കാരുടെ ദാഹം അകറ്റുന്ന പ്രകാശൻ നാട്ടുകാർക്ക് സുപരിചിതനാണ്. ഈ കച്ചവടത്തിനായി താൻ ഇറങ്ങുന്നതിന് പിന്നിൽ രസകരമായ കഥയുണ്ടെന്ന് പ്രകാശൻ പറയുന്നു. 18 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരവധിക്കാലമാണ് കഥയുടെ പശ്ചാത്തലം. ഇന്നത്തെ പോലെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണുകളോ വീടുകളിൽ ടെലിവിഷനോ ഇല്ലാതിരുന്ന കാലം. അതിനാൽ തന്നെ പുതുതലമുറയെപ്പോലെ ഫോണിനു മുന്നിലും ടിവിക്ക് മുന്നിലും ഒട്ടേറെ സമയം നഷ്ടപ്പെടുത്താത്ത ബാല്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തൊരു വേനലവധി കാലത്തെ എങ്ങനെ മനോഹരമാക്കാമെന്ന് പ്രകാശന്റെ മകനായ ജിഷ്ണു പ്രകാശും മരുമക്കളായ ഉണ്ണി, നിജിഷ, പ്രതിഷ എന്നീ കുട്ടികളുടെ ചിന്തയാണ് ഈ മോരും വെള്ളക്കടയ്ക്ക് പിന്നിലുള്ളത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു 5-6 പേരൊക്കെ കൂടിയിട്ട് വെക്കേഷൻ ടൈമിൽ തുടങ്ങിയ ഒരു ഇതാണ് മോരും വെള്ളം. ഞങ്ങൾ ഈ ആ സമയത്ത് തുടങ്ങുമ്പോൾ മോരും വെള്ളം മാത്രമായിരുന്നു. ഞങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻസോ ഒരു ഒന്നും പ്ലാൻ ചെയ്തിട്ടോ ഒന്നും തുടങ്ങിയതല്ലായിരുന്നു. ആ വെക്കേഷൻ ടൈമിൽ ഒരു ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ ആ സമയത്ത് നാട്ടുകാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. തങ്ങളുടെ വീടിനടുത്ത് റോഡരികിൽ ഷീറ്റ് വലിച്ചു കെട്ടി ഒരു കുട്ടിക്കടയുണ്ടാക്കി. അതിൽ മോരും വെള്ളം എന്നെഴുതിയ ഒരു ബോർഡ് വച്ച് അലുമിനിയം കലത്തിൽ മോരും വെള്ളം ഉണ്ടാക്കി വിൽപ്പനയും തുടങ്ങി. കുഞ്ഞുകുട്ടികളുടെ മാതൃകാപരമായ ഈ പ്രവർത്തനം നാട്ടുകാരും അങ്ങേറ്റെടുത്തു. നല്ല കച്ചവടവും കൈ നിറയെ പണവും. കൂടാതെ അലുമിനിയം കലത്തിലല്ല മൺകലത്തിലാണ് മോരും വെള്ളം വിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മൺകലം വാങ്ങി നൽകുവാനും നാട്ടുകാർ ഉത്സാഹിച്ചു. ഇതിനോടൊപ്പം നന്നായി പഠിച്ചു വളർന്ന ഇവരിന്ന് ഡോക്ടറും നഴ്സും തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ഉയർന്ന ജോലി നേടുകയും ചെയ്തു. ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ അലുമിനിയം ഒരു പാത്രത്തിലായിരുന്നു തുടങ്ങിയിരുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയയോ അതിനെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഒരാൾ ഞങ്ങൾക്ക് മൺകുടം ഇങ്ങനെ സംഭാവനയൊക്കെ ആയിട്ട് തരികയാണ് ചെയ്തത്. ഇന്നും നാട്ടുകാർ സംഭാവന നൽകിയ അതേ മൺകലത്തിൽ തന്നെയാണ് മോരും വെള്ളമുണ്ടാക്കി പ്രകാശനും വിൽപ്പന നടത്തുന്നത്. മോരും വെള്ളത്തിനൊപ്പം ഉപ്പിലിട്ടതും മറ്റുമായി ഇത്തിരി കൂടി കട വിപുലപ്പെടുത്തിയിട്ടുണ്ട് പ്രകാശൻ. 17 വർഷം കഴിഞ്ഞ് 18-ാമത്തെ വർഷത്തിൽ ചെറിയൊരു രീതിയിൽ 4 കുട്ടികൾ ചേർന്ന് അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങിയാണ്. 1, 2 മരുമക്കളും 2, 1 ഏട്ടൻ്റെ മോൻ പിന്നെ എൻ്റെ മോൻ, അങ്ങനെ 4 കുട്ടികൾ ചേർന്ന് തുടങ്ങിയതാണ് ഇത്. നാട്ടുകാരും പൊതുജനങ്ങളും നല്ല സപ്പോർട്ടാണ്. കട ഒരുതരം മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ദാഹിച്ച് വലഞ്ഞെത്തുന്നവർക്ക് കലർപ്പില്ലാത്ത പാനീയം ഒരുക്കണമെന്ന നിർബന്ധം പ്രകാശനുണ്ട്. അതിനാൽ തന്നെ പാക്കറ്റ് മോരിനെ പടിക്ക് പുറത്താക്കി വീട്ടിൽ പശുവിനെ വളർത്തിക്കൊണ്ട് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മോരാണ് ഇവിടെ മോരും വെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. KN വർഷ, നെറ്റ്വർക്ക് ന്യൂസ്.